ഒന്ന് ഓർത്തു നോക്കി, നമ്മൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ ഇതുപോലുള്ള നല്ല ശബ്ദങ്ങൾ കേട്ടുകൊണ്ട് ഈ നേച്ചറിൻ്റെ എല്ലാ രീതിയിലുള്ള ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് ഒരു താമസം കിട്ടുകയാണെങ്കിൽ അത് ഒരു ഗംഭീര ഒരു എക്സ്പീരിയൻസ് തന്നെയല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടിനെ കുറിച്ചുള്ള വ്ലോഗാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. 2500 രൂപ മുതൽ 6500 രൂപ വരെയുള്ള 5 കാറ്റഗറി റൂംസാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇപ്പോൾ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് ഓഫ് സീസണിൻ്റെ റേറ്റാണ്. ഇനി സീസൺ ആകുമ്പോൾ ഈ റേറ്റ് കൂടിയേക്കാം. ഉച്ചയ്ക്ക് 1 മണിക്ക് ചെക്ക് ഇൻ ചെയ്ത് പിറ്റേ ദിവസം 11 മണിക്കാണ് ഇവിടുത്തെ ചെക്ക് ഔട്ട് വരുന്നത്. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ റൂമിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഒന്ന് വിശദമായിട്ടൊന്ന് കണ്ടു നോക്കാം. മൂന്നാർ എത്തുന്നതിന് മുമ്പ് മാങ്കുളം റോഡിൻ്റെ ഡയറക്ഷനിൽ കയറുമ്പോഴാണ് നമുക്ക് ഈ റിസോർട്ട് കാണാൻ പറ്റുന്നത്. ആ റിസോർട്ടിൻ്റെ റോഡിൽ കയറി ഇതുപോലത്തെ ഒരു ഉൾവഴി കൂടി വന്നു കഴിഞ്ഞാലാണ് ഇതുപോലത്തെ ഒരു കവാടം നമുക്ക് കാണാൻ പറ്റുന്നതും, അത് കഴിഞ്ഞ് ആ കവാടത്തിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ടാണ് നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ സേഫായിട്ട് പാർക്ക് ചെയ്യാവുന്ന ഫെസിലിറ്റി കിട്ടുന്നത്. ഇതുപോലെ നല്ലൊരു ഭംഗിയുള്ള വഴി കൂടെ പോയിട്ട് വേണം നമുക്ക് നമ്മുടെ റൂംസിലേക്ക് എത്താൻ. കുറച്ച് ദൂരം ഇതുപോലത്തെ വഴി കൂടെ നടന്നാൽ മാത്രമേ നമുക്ക് എല്ലാ റൂംസിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ലഗേജൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ ലഗേജ് ക്യാരി ചെയ്യാൻ ഇവിടെ ആൾക്കാരുള്ളത് കൊണ്ട് തന്നെ അതൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടിവിടെ മാറുന്നില്ല. റൂമിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ഇതുപോലത്തെ വ്യൂ ഒക്കെ പല സ്ഥലങ്ങളിലായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ റൂംസിലേക്ക് കയറുന്നതിന് മുമ്പേ തന്നെ നമ്മളിവിടുത്തെ നേച്ചറായിട്ട് ശരിക്കും കണക്റ്റ് ആവുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുമ്പോട്ട് വന്നാൽ എത്തിപ്പെടുന്ന സ്ഥലമാണ് ഫസ്റ്റ് ഈ കാണുന്ന റിസപ്ഷൻ. കാഴ്ചയിൽ നമുക്കിതൊരു കൂടാരം പോലെ തോന്നുമെങ്കിലും കൂടെ മഡ് ഹൗസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ആ ഒരു നേച്ചർ ഫീൽ തരുന്നതാണ് ഇവിടുത്തെ റിസപ്ഷൻ കൗണ്ടർ നമുക്ക് കിട്ടുന്നത്. റിസപ്ഷൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഇതുപോലത്തെ വാട്ടർ സ്ട്രീമൊക്കെ നമുക്ക് കാണാം. പക്ഷെ ഒരു മഴക്കാലത്തൊക്കെ വരാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ വെള്ളമായിരിക്കും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരാം. അതുകൊണ്ട് തന്നെ ആ ഒരു സീസൺ ടൈം ആണെങ്കിൽ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ വേറെ ലെവൽ തന്നെ ആയിരിക്കും. അങ്ങനെ കുറച്ച് ദൂരം ഇതുപോലത്തെ വഴി കൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഇതുപോലത്തെ ഒരു കോട്ടേജ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതാണ് ഇവിടുത്തെ ഹണിമൂൺ കോട്ടേജ്. 2 പേർക്ക് 3800 രൂപയാണ് ഇത് ബുക്ക് ചെയ്യാൻ വരുന്ന എമൗണ്ട്. കപ്പിൾസിന് ഏറ്റവും കൂടുതൽ ആപ്റ്റായി നിൽക്കുന്ന ഒരു റൂം കാറ്റഗറിയാണ് ഈ കാണുന്നത്. കാരണം നല്ല ഒരു വാട്ടർ സ്ട്രീമിൻ്റെയും ആ ഒരു നേച്ചറിൻ്റെയും വ്യൂ തന്നെയാണ് നമുക്കിവിടെ നല്ലൊരു പ്രൈവസിയിൽ കിട്ടുന്നത്. മാത്രമല്ല ഇവിടുത്തെ ബാൽക്കണിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നേച്ചറിൻ്റെ സൗണ്ടൊക്കെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. റൂമിൻ്റെ അകത്തേക്ക് വന്നാൽ ഗംഭീര ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള റൂമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഉള്ളത് നല്ല നീറ്റായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഹണിമൂൺ കോട്ടേജിൻ്റെ തൊട്ട് പുറകിലായിട്ട് തന്നെയാണ് ഈ കാണുന്ന ഫാമിലി കോട്ടേജ് വരുന്നത്. 3000 രൂപയാണ് 2 പേർക്ക് ഇത് ബുക്ക് ചെയ്യാൻ വരുന്ന ചാർജ്. കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് നമുക്ക് ഈ ഫാമിലി കോട്ടേജിൽ കിട്ടുന്നത്. മാത്രമല്ല ഈ റൂമിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുറത്ത് ഇത്തിരി ചൂടായി കഴിഞ്ഞാലും ഉള്ളിൽ നല്ലൊരു തണുപ്പായിരിക്കും നമുക്ക് അനുഭവപ്പെടാം. അതുകൊണ്ട് തന്നെ ഒരു ഓഫ് സീസൺ ടൈമിലൊക്കെ വന്ന് ഈ ഒരു റൂം എടുക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഒരു ചൂട്ടത്ത് കിടക്കണ ഒരു ഫീല് നമുക്കിവിടെ ഉണ്ടാവില്ല. ഇവിടെ ഏതൊരു സമയത്ത് വന്നാലും ആ ഒരു തണുപ്പ് ഇതുപോലെ നിലനിൽക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു റൂമിൽ ഒരു സ്പെഷ്യൽ ഹീറ്റർ ഫെസിലിറ്റി കൂടെ അവർ നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. റൂമിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ നമുക്ക് വരുന്നുണ്ട്. ആ ഡ്രസ്സിങ് ഏരിയനോട് കൂടെ തന്നെയാണ് ഇവിടുത്തെ വാഷ്റൂമും വരുന്നത്. വാഷ്റൂമായാലും ഇവിടുത്തെ നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഫാമിലി കോട്ടേജിൻ്റെ പുറകിൽ കൂടെ കാണുന്ന ഇതുപോലത്തെ വഴി കൂടെ പോയിട്ട് വേണം അടുത്ത കാറ്റഗറി ആയ റോക്ക് ഹൗസിലേക്ക് എത്തിപ്പെടാൻ. അപ്പോൾ അവിടെ നിന്നായാലും പോകുന്ന വഴി കണ്ടില്ലേ, നല്ലൊരു ആംബിയൻസ് ആണ് മൊത്തത്തിൽ ഇവർ ഇവിടെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെയൊക്കെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് നല്ല രീതിക്ക് ഒരു പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്ന് താമസിക്കുക എന്നുള്ളൊരു ഫീല് നമുക്കിവിടെ വന്നാൽ എല്ലായിടത്തും കിട്ടുന്നതായിരിക്കും. ഈ കാണുന്ന കോട്ടേജാണ് റോക്ക് ഹൗസ് എന്നുള്ള പേര്. ഈ പേര് വരാൻ കാരണം എന്നാൽ ഒരു പാറയുടെ മുകളിലാണ് ഇതൊരു സ്റ്റീൽ സ്ട്രക്ചറിനകത്ത് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഈ കോട്ടേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 2 പെയറായിട്ടുള്ളൊരു കപ്പിൾസ് വരെയാണ് അല്ലെങ്കിൽ ഒരു ഫാമിലി 2 റൂമായിട്ട് അടുപ്പിച്ച് വേണം അങ്ങനെ ഒരു പ്രൈവസിക്കകത്ത് നിന്നുകൊണ്ട്
രണ്ടുപേർക്ക് അടുത്തടുത്ത് റൂം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കോട്ടേജ് ചൂസ് ചെയ്താൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം ചുറ്റും നമ്മുടെ നേച്ചറായിരിക്കും, നമുക്ക് നല്ലൊരു പ്രൈവസി കൂടുതലായിരിക്കും ഇവിടെ കിട്ടുന്നത്. പക്ഷേ ഈ കണ്ട രണ്ട് റൂമിനകത്ത് നമുക്ക് എക്സ്ട്രാ ബെഡ് എന്നുള്ളൊരു ഫെസിലിറ്റി ഇവർ പ്രൊവൈഡ് ചെയ്യില്ല. കാരണം മാക്സിമം 4 പേർക്ക് മാത്രമേ ഈ രണ്ട് റൂമിലായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു സിറ്റ് ഔട്ടാണ് ഇവിടുത്തെ ഒരു ബാൽക്കണി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ വേറൊരു പ്രൈവറ്റ് ആയിട്ടൊരു ബാൽക്കണീൻ്റെ പുറകിലായിട്ട് നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ അവിടെ നിന്നുള്ള വ്യൂ നല്ലൊരു ഫോറസ്റ്റ് വൈബ് തരുന്ന രീതിയിലാണ്. പക്ഷേ പ്രത്യേകിച്ച് വേറെ കോട്ടേജ് ഒന്നും അടുത്തില്ലാത്തതുകൊണ്ട് തന്നെ പ്രൈവസിക്ക് അതൊരു ഇഷ്യൂ ആയിട്ട് വരുന്നില്ല. ഇനിയിപ്പോൾ റൂമിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഒരു വുഡൻ ഫിനിഷിംഗ് ഉള്ള റൂമാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ സ്റ്റോൺ ഹൗസിൽ നിന്നും കുറച്ചുകൂടെ മുകളിലേക്ക് ഇതേപോലത്തെ വഴി കൂടെ തന്നെ പോയി കഴിഞ്ഞാലാണ് ഇവിടുത്തെ ലക്ഷറി ടെൻറ്റ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു കാറ്റഗറി വരുന്നത്. ഇത് ബുക്ക് ചെയ്യാൻ വരുന്ന ചാർജ് 4000 രൂപയാണ് രണ്ട് പേർക്ക്. പിന്നെ അഡീഷണൽ 750 രൂപയാണ് എക്സ്ട്രാ ബെഡിന് ചാർജ് ചെയ്യുന്നത്. ഇവിടെ ഒരു 3 എക്സ്ട്രാ ബെഡ് വരെ നമുക്ക് ഒരു കോട്ടേജിനകത്ത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് വരുന്ന ബാച്ചിലേഴ്സോ അല്ലെങ്കിൽ ഫാമിലി ആയിക്കോട്ടെ അടുപ്പിച്ച് ഒരുപാട് ഫാമിലി മെമ്പേഴ്സ് ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ അധികം മെമ്പേഴ്സ് ഉള്ളവരൊക്കെ വരുമ്പോൾ ഈ ഒരു കോട്ടേജ് എടുക്കുന്നതായിരിക്കും കുറേ കൂടെ ബെറ്റർ. ഇവിടെ ഉള്ള കോട്ടേജുകളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ സ്പേഷ്യസ് ആയി കിട്ടുന്ന ഒരു റൂമാണിത്. പക്ഷെ പേരിൽ മാത്രമാണ് ഒരു ടെൻ്റ് എന്നുള്ളൊരു വരുന്നത്. കാരണം അതിൻ്റെ ആ ഒരു മേക്കിംഗ് സ്ട്രക്ചർ കൊണ്ടാണ് ആ ഒരു പേര് വീഴാൻ കാരണം. പക്ഷെ എന്നിരുന്നാലും ഒരു റൂമിനേക്കാൾ കൂടുതൽ സ്പേസും കൂടുതൽ സൗകര്യവും കിട്ടുന്ന ഒരു സംഭവമാണ് ഈ പറയുന്ന ലക്ഷറി ടെൻ്റ് നമുക്ക് തരുന്നത്. മാക്സിമം 5 പേരെ വരെ ഇവിടെ ഒക്യുപ്പൈ ചെയ്യാനുള്ള സ്പേസ് റൂമിനകത്തുണ്ട്. ലക്ഷറി ടെൻറ്റിന് തൊട്ട് ബാക്കിലായിട്ടാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് വരുന്നത്. ചുറ്റും ഒരു നേച്ചർ സറൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ നല്ല പ്ലസൻ്റ് ആണ് ഇവിടെ നിന്നൊരു ഭക്ഷണം കഴിക്കാൻ. നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ട് പുറകിലായിട്ടാണ് കേട്ടോ ഈ കാണുന്ന കാർഡമം പ്ലാന്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കൂടെ ഉള്ളൊരു വാക്കൊക്കെ നല്ലൊരു രസമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്യാൻ. ഇനി റെസ്റ്റോറൻറ്റിൻ്റെ അവിടെ നിന്ന് തിരിച്ച് ഇതേപോലെ വഴിയിൽ കൂടെ ഇറങ്ങിയിട്ട് വേണം നമ്മളുടെ ട്രീ ഹൗസിലേക്ക് എത്താൻ. പ്രൈവസിക്ക് വേണ്ടി ഓരോ കോട്ടേജിനും അത്യാവശ്യം ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു കോട്ടേജിൽ നിന്ന് മറ്റു കോട്ടേജിലേക്ക് എത്താൻ നമ്മൾക്ക് ഒരുപാട് ദൂരം നടക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഈ കാണുന്നതാണ് ഇവിടുത്തെ ട്രീ ഹൗസ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലത്തെ സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമുക്ക് ആ മുകളിലേക്ക് എത്താൻ. സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ നമുക്ക് താഴെയായിട്ട് അവിടുത്തെ ആ ഒരു അരുവിയിലേക്കുള്ള വ്യൂ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ബാൽക്കണിക്കകത്ത് കയറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വ്യൂ എത്രമാത്രം ഗംഭീരമായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. അങ്ങനെ ബാൽക്കണിയിൽ കയറുമ്പോൾ തന്നെ ശ്രദ്ധിച്ചില്ലേ നല്ലൊരു ഗ്രീനറി വൈബ് തരുന്ന ഒരു നേച്ചർ ഫീല് നമുക്ക് ബാൽക്കണിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും ഗംഭീര ഒരു വ്യൂ കിട്ടുന്നത് ഇവിടുത്തെ ട്രീ ഹൗസിൽ നിന്ന് തന്നെയാണ്. കാരണം ഒരു സൈഡിൽ ഭയങ്കര നേച്ചർ ആ ഒരു ഫോറസ്റ്റ് വൈബും മറ്റേ സൈഡിൽ ഇവിടുത്തെ ആ ഒരു വാട്ടർഫോൾ വ്യൂവും തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. എന്തുകൊണ്ടും ഒരു നേച്ചർ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേ ഇവിടുത്തെ കോട്ടേജുകളിൽ വെച്ചിട്ട് ട്രീ ഹൗസിനാണ് ഏറ്റവും കൂടുതൽ നമുക്കത് കിട്ടുന്നത്. 2 പേർക്ക് താമസിക്കാൻ 6500 രൂപയാണ് ട്രീ ഹൗസിന് ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്ത് 2 പേർക്ക് മാത്രമേ പറ്റുള്ളൂ. അഡീഷണലായിട്ട് എക്സ്ട്രാ ബെഡ് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. പക്ഷെ ഒരു കപ്പിളായിട്ട് വരുന്നവർക്ക് നല്ലൊരു ഗംഭീര മൊമെൻ്റ് ആയിരിക്കും നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. കാരണം ഈ വ്യൂ തന്നെ കണ്ടില്ലേ, നമുക്ക് സ്ട്രെയിറ്റ് ആ ട്രീ ഹൗസിൽ നിന്ന് കിട്ടുന്ന വ്യൂ ആണ് ഈ കാണുന്നത്. അതുകൊണ്ട് തന്നെ കപ്പിൾസിന് ഏറ്റവും കൂടുതൽ ഞാനിവിടെ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ ട്രീ ഹൗസ് കാറ്റഗറിയാണ്. ഈ ട്രീ ഹൗസിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഒരു ഗംഭീര സ്പേസ് ഒന്നും ഫീൽ ചെയ്യില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു ട്രീ ഹൗസിന് വേണ്ടുന്ന ഒരു ഡീസൻറ്റ് വലിപ്പം ഈ റൂമിനകത്തുണ്ട്. പോരാത്തതിന് നേച്ചുറലായിട്ട് ആ മരം നമ്മുടെ ട്രീ ഹൗസിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന രീതിയിൽ തന്നെയാണ് ഇവർ ആ ഒരു നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള കോൺസെപ്റ്റിൽ ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വാഷ്റൂമായാലും അത്ര ഗംഭീര വലിപ്പമൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും കൂടെ ട്രീ ഹൗസ് ആയതുകൊണ്ട് തന്നെ പരിമിതികളുണ്ടല്ലോ, അതുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ കിട്ടുന്നത്. അങ്ങനെ ഈവനിംഗ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് ട്രീ ഹൗസിൽ നിന്നുള്ള വ്യൂ ഈ രീതിയിൽ ഭയങ്കര ഒരു ഡാർക്കായിട്ടുള്ളൊരു വ്യൂ ആയിരിക്കും കിട്ടുന്നത്. അവിടെ നിന്ന് താഴെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ റിസപ്ഷൻ്റെ അവിടെ നിന്നുള്ള ആ വഴിയും ഇവിടുത്തെ ആ ഒരു നൈറ്റ് ആംബിയൻസ് ഒക്കെ നല്ല രീതിയിൽ വിസിബിളാണ്. അങ്ങനെ ഇവിടെ വന്ന് നമ്മളൊരു അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്ത് ക്യാമ്പ് ഫയർ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മളുടെ കോട്ടേജിൻ്റെ മുമ്പിൽ തന്നെ ഇവർ ക്യാമ്പ് ഫയർ അറേഞ്ച് ചെയ്ത് തരും. അതിൻ്റെ കൂടെ തന്നെ ഡിന്നറും ഓപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിന്നറും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരുമിച്ചായിരിക്കും സെർവ് ചെയ്യുന്നത്. പക്ഷേ ഇതിനെല്ലാം എക്സ്ട്രാ പേയ്മെൻറ്റ് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ഫുഡായതുകൊണ്ട് തന്നെ പുറത്തെ ഹോട്ടലിൽ പോയി കഴിക്കാണ്ട് ഇവിടെ കഴിക്കുന്നതായിരിക്കും കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് എഴുന്നേറ്റ് കഴിഞ്ഞാലും നമുക്ക് ഇവിടുത്തെ ആ ഒരു പ്ലസൻറ്റ് വൈബ് വേറൊരു ലെവലായിട്ട് തന്നെ കിട്ടുന്നുണ്ട്.
നല്ല രസമാണ് ഇവിടുത്തെ നേച്ചറിൻ്റെ ആ ഒരു സൗണ്ട് കേൾക്കാനൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ. ഈ കാണുന്നതാണ് ഇവിടെ നമുക്ക് കോംപ്ലിമെൻ്ററായി കിട്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ്. ഒരുപാട് മെനൂസ് ഒന്നും ഇല്ലെങ്കിലും കൂടെ ഉള്ളത് വളരെ ഡീസൻ്റ് ആയിട്ട് തന്നെ ഇവർ സെർവ് ചെയ്യുന്നുണ്ട്. മെയിൻ കോഴ്സായിട്ട് തന്നെ കിട്ടുന്നത് പൂരി മസാല, ഉപ്പുമാവ് പോലുള്ള ഫുഡാണ്. അത് കൂടാതെ ബ്രെഡ് ബട്ടർ ജാമും കൂടെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോനകത്ത് പറഞ്ഞ ഇത്ര സംഭവങ്ങളാണ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു എല അക്വാലാൻഡ് എന്ന് പറഞ്ഞ റിസോർട്ടിനകത്ത് കിട്ടുന്നത്. നേച്ചറായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക്, ഏതൊരാൾക്കും നല്ല രീതിയിൽ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടാണിത്. ഒരിക്കലും നിങ്ങളൊരു പ്രീമിയം അല്ലെങ്കിൽ ലക്ഷറി ഫീലൊന്നും മൈൻഡ് സെറ്റ് വെച്ച് ഇങ്ങോട്ട് വരരുത്, കാരണം വന്നു കഴിഞ്ഞാൽ ഡിസപ്പോയിൻറ്റഡ് ആവും. പക്ഷേ നേച്ചർ കണക്റ്റഡ് ആയിട്ട് നല്ല രീതിക്ക് ഇവിടുത്തെ ആ ഒരു നേച്ചറിനോട് ഇണങ്ങി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ധൈര്യമായിട്ട് കടന്നു വന്നു. കാരണം ഏതൊരു കപ്പിൾ വന്നാലും ഫാമിലി വന്നാലും ബാച്ചിലേഴ്സ് വന്നാലും നല്ല രീതിയിൽ സോർട്ട് ഔട്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ടുന്ന കോട്ടേജ് ഇവിടെ ചൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും വേണ്ടുന്നൊരു വൈബ് നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഞാനപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ റേറ്റിന് തന്നെ ഈ ഒരു സ്റ്റേ നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡീൽ തന്നെയായിരിക്കും അവിടെ നിന്ന് കിട്ടുന്നത്. ഇപ്പോൾ വീഡിയോനകത്ത് പറഞ്ഞിട്ടുള്ളത് തികച്ചും ഓഫ് സീസണിൻ്റെ റേറ്റാണ്. ഇനി സീസൺ ആകുമ്പോൾ ചിലപ്പോൾ വേരിയേഷൻ നല്ല രീതിക്ക് വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുക്കിംഗ് എടുക്കുന്ന സമയത്ത് റേറ്റ് കൺഫേം ചെയ്തിട്ട് നിങ്ങൾ ബുക്കിംഗ് എടുക്കുക. ഒരുപാട് ഓവർ എക്സ്പെക്റ്റഡ് ആവാതെ നല്ലൊരു മഴക്കാലം നോക്കി ആ ഒരു സീസൺ ടൈമിൽ ഇവിടെ വരികയാണെങ്കിൽ നല്ലൊരു നേച്ചർ ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്റ്റേ തന്നെയാണ് എല അക്വാലാൻഡ് എന്ന് പറഞ്ഞ മൂന്നാറത്തെ ഈ ഒരു റിസോർട്ട് നമ്മൾ കാത്തിരിക്കുന്നത്.